അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. നമ്മൾ ഇതുവരേക്കും ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എന്താണ്, ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ് എന്താ, ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്, നല്ല കൺസെപ്റ്റ് ആണ്. നിങ്ങൾ സാധാ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടല്ലോ, അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്. അവിടെ സാധാ ഡെറിവേറ്റീവ് നിങ്ങൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് പഠിച്ചത്, അതായത് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾസ്, വൺ വേരിയബിൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. അതിൽ എന്തൊക്കെ റൂൾസുകൾ നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നു അതേ റൂൾസുകൾ തന്നെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ വിത്ത് റെസ്പെക്ട് എക്സ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് മാത്രമായിരുന്നു. ഇവിടെ അതിന് പകരം സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, ഇവിടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല്, അങ്ങനെ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ആണെങ്കിൽ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാവും, ത്രീ വേരിയബിൾസ് ആണെങ്കിൽ മൂന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാവും, നാല് വേരിയബിൾസ് ആണെങ്കിൽ നാല് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും എത്ര വേരിയബിൾസ് ആണോ അത്രയും, എത്ര ഫംഗ്ഷൻ ഓഫ് മോർ വേരിയബിൾസ്, അതായത് ത്രീ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ത്രീ, അങ്ങനെ ആ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസുകളുടെ എണ്ണം. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എണ്ണത്തിനനുസരിച്ച് ഇതിന് ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉള്ളത് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ആണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എക്സിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ വിത്ത് റെസ്പെക്ട് വൈയിലും. ത്രീ വേരിയബിൾസ് ആണ് എക്സ്, വൈ, സെഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് വേരിയബിൾസിലുള്ള ഒരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, വിത്ത് റെസ്പെക്ട് സെഡിൽ. നാല് വേരിയബിൾസ് ആണെങ്കിൽ അങ്ങനെ നാലും, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, അങ്ങനെയാണ് എക്സ് വണ്ണിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എക്സ് ടുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എക്സ് ത്രീയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എക്സ് ഫോറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ബാക്കിയുള്ള വേരിയബിൾസിനൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിച്ചിട്ട് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുമ്പോൾ വിത്ത് ഇപ്പോൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, ടു വേരിയബിൾ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വൈയിന് എന്തായിട്ട് പരിഗണിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിച്ചിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ സിമ്പിൾസ് ആണ്, ഡോ ഇസെഡ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ എഫ് എക്സ് ഓഫ് എക്സ് വൈ, ഈ ഷോർട്ടായിട്ട് എഫ് എക്സ് എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഡി എക്സ് എഫ് അല്ലെങ്കിൽ എഫ് എക്സ്, ഈ സിമ്പിൾസുകളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് എക്സ് ട്രീറ്റിംഗ് വൈ ആസ് എ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് എക്സ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ വൺ ഓഫ് ദി ഫോളോയിങ് സിമ്പിൾസ്, ഒന്ന് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഓർ ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ എഫ് എക്സ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഡി എക്സ് ഓഫ് എഫ് അല്ലെങ്കിൽ എഫ് എക്സ്. ഈ നാല് സിമ്പിൾസിൽ ഏതെങ്കിലും ഒരു സിമ്പിൾസ് നമ്മൾ അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഡോ ഇസെഡ് ബൈ ഡോ എക്സ് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. നിങ്ങൾ സാധാ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ടെൻ സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അതേസമയം തന്നെ വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന് ഉപയോഗിക്കുന്നു. അവിടെ ചേഞ്ച് വരുന്ന ആർക്ക് മാത്രമാണ്, എക്സിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. അതുകൊണ്ടാണ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒന്നുമില്ല, ഈ ലിമിറ്റ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സാധാ നമ്മൾ പഠിച്ച ഡിഫറൻഷ്യേഷൻ ഏതാണോ അതേ പ്രോസസ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ടിൽ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വേരിയബിൾസിനൊക്കെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കും, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ്. ഇപ്പം സെഡ് ഈക്വൽ എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് എക്സിൽ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും, സെഡിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ എക്സിന് വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കും. ഇതുപോലെ വിത്ത് റെസ്പെക്ട് വൈയിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കും. അങ്ങനെ കിട്ടുന്ന ഡെറിവേറ്റീവ്സിനെ വിളിക്കുന്നവരാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇനി ഡോ ഇസെഡ് ബൈ ഡോട്ട് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് പറഞ്ഞു. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിച്ചിട്ട് സാധാ ഡിഫറൻഷ്യേഷൻ സെഡിനെ സാധാ ഡെറിവേറ്റീവ് കാണുക,
കിട്ടുന്ന ആൻസർ ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z = f of x y with respect to y. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z = f of x y with respect to y the derivative ആണ് അതാണ് നമ്മൾ ഡിസ്കസ് the derivative of z with respect to y treating x as constant is called partial derivative of z with respect to y and is denoted by one of the following symbol dou z by dou y or dou f by dou y or fy of xy or dy of f അല്ലെങ്കിൽ fy ഈ നാല് സിംബൽസ് ഏതെങ്കിലും സിംബൽസ് നാലല്ല അഞ്ച് സിംബൽസ് ഏതെങ്കിലും ഒരു സിംബൽസ് ഉപയോഗിച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻ സീറോ എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ ഇതാണ് ഡെഫിനിഷൻ അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഫംഗ്ഷന് ടു വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ വൈയിനെ കോൺസ്റ്റന്റ് വൈ ഇസെഡ് ഈക്വൽ എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ വൈയിനെ കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിച്ചിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ സാധാരണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആൻസറാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് എക്സ് ഇതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ സാധാരണ ഡെറിവേറ്റീവ് തന്നെയാണ് പക്ഷേ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കും എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആൻസറാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ഓക്കെ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഈ ഫസ്റ്റ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ ഇസെഡ് ബൈ വൈനെ വിളിക്കുന്ന പറയാണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കും എന്താണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ് വിളിക്കുക ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഇനി വിളിക്കുക ഇനി ഇസെഡ് ത്രീയോ അതിൽ കൂടുതൽ വേരിയബിൾസുകളുടെ ത്രീയോ അതിൽ കൂടുതൽ വേരിയബിൾസുകളുടെ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഇപ്പോൾ ഇഫ് സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ത്രീ ഓർ മോർ വേരിയബിൾസ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര അപ്പോൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുക ഡോ വിത്ത് റെസ്പെക്ട് എക്സിലുള്ള എക്സ് വണ്ണിലുള്ള ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് വൺ എക്സ് ടുവിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ടു എക്സ് ത്രീയിലുള്ള ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ത്രീ എക്സെട്ര അപ്പോൾ ഒന്നുമില്ല ഡോ ഇസെഡ് ബൈ ഡോ എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള വേരിയബിൾസിനെ അതായത് എക്സ് വൺ ഒഴികെയുള്ള ബാക്കി എല്ലാ വേരിയബിൾസിനെയും നമ്മൾ എന്തായിട്ട് പരിഗണിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് എന്ത് ഫസ്റ്റ് ഓർഡർ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് വൺ അതായത് സെഡ് എക്സ് വൺ ഒഴികെയുള്ള ബാക്കി എല്ലാ വേരിയബിൾസിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിച്ചിട്ട് വിത്ത് റെസ്പെക്ട് എക്സ് വണ്ണിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് വൺ അതായത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൺ ഇനി ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് സെഡ് വിത്ത് റെസ്പെക്ട് എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ് ടുവിൽ നമ്മൾ എന്ത് ചെയ്യുക ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള എല്ലാ വേരിയബിൾസും എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും ഇതാണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓക്കെ നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ വൈയും ഡോ എഫ് ബൈ ഡോ എക്സും കണ്ടു ഈ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ അത് എക്സിലുള്ള വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആവാം അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാലും ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാലും ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാലും അത് വീണ്ടും എന്താണ് എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ് അതുകൊണ്ട് നമുക്ക് അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ ഡോ എഫ് ബൈ ഡോ എക്സിനെയും ഡോ എഫ് ബൈ ഡോ വൈനെയും വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വീണ്ടും കിട്ടുന്ന ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നതാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് നാല് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും ഈ കേസിൽ എക്സും വൈ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ അതായത് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് അതായത് ഡോ ഇസെഡ് ബൈ ഡോ എക്സിൻ്റെ പിന്നെ വീണ്ടും നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആൻസറിനെ വിളിക്കുന്ന പേരാണ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ അതിനെ ഡിനോട്ട് ചെയ്യുക എഫ് എക്സ് എക്സ് അതായത് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഫിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു കിട്ടിയ ആൻസറിനെ വീണ്ടും നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു
അപ്പോൾ കിട്ടുന്ന ആൻസറാണ് വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനെ ഡിനോട്ട് ചെയ്യുക എക്സ് എക്സ് എഫ് എക്സ് എക്സ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. ഡോ ഇസെഡ് ബൈ ഡോ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിനെ, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിനെ വിളിക്കുന്ന പേരാണ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. അവിടെ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ്. ഡോ ഇസെഡ് ബൈ ഡോ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിച്ചിട്ട് സാധാരണ ഡിഫറൻഷിയേഷൻ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, ഇനി എഫ് വൈ എക്സ്. എഫ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ, അതായത് ഡോ എക്സ് ഡോ വൈ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ വൈ. അതായത് നമ്മൾ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കിട്ടിയ ഫംഗ്ഷനാണ്, ഡെറിവേറ്റീവ് ആണ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഡോ ഇസെഡ് ബൈ ഡോ വൈ. അത് എക്സിനും വൈ ഉള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഈ ഡോ ഇസെഡ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്, അതിന് വിളിക്കുന്ന പേരാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതിന് വിളിക്കുന്ന പേരാണ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് വൈ എക്സ്. നൊട്ടേഷൻ ശ്രദ്ധിക്കണം, ഈ നൊട്ടേഷൻ വളരെ പ്രധാനം. എഫ് വൈ എക്സ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ വൈ, അതായത് ഡോ ഇസെഡ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അത് ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. നെക്സ്റ്റ് എഫ് എക്സ് വൈ, അത് ശ്രദ്ധിക്കണം, ഓർഡറിന്റെ പ്രശ്നമുണ്ട്. എഫ് എക്സ് വൈ, എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാല് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ ഡോ എക്സ്. ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ ഡോ എക്സ്, അതായത് ഡോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. ഡോ ഇസെഡ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ ഇസെഡ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ ഡോ എക്സ്. അതിനെ ഡിനോട്ട് ചെയ്യുക എഫ് എക്സ് വൈ. ആ ഓർഡറിൽ പ്രധാനമുണ്ട്. അതാണ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് അടുത്തത് എഫ് വൈ വൈ. അടുത്ത സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് വൈ വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ സ്ക്വയർ. ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡോ ഇസെഡ് ബൈ അപ്പോൾ ഡോ ഇസെഡ് ബൈ ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ വൈനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസറിന് വിളിക്കുന്ന പേരാണ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ ഡോ വൈ സ്ക്വയർ. അതായത് ഡോ അതിനെ ഡിനോട്ട് ചെയ്യുക എഫ് വൈ വൈ. അപ്പോൾ എഫ് വൈ വൈ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസെഡ് ഡോ വൈ. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പൊതുവേ ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ ഡോ എക്സും ഈക്വൽ ആയിരിക്കും എല്ലാ കേസിലും. അത് ട്രൂ അല്ല ഓൾമോസ്റ്റ്. അതായത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ പാർഷ്യൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ഇസെഡ് ബൈ ഡോ വൈയും ഡോ ഇസെഡ് ബൈ ഡോ എക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകളായിട്ടുള്ള ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ ഡോ എക്സ് ഒന്നായിരിക്കും ഈക്വൽ ആയിരിക്കും. അതിനെ നൊട്ടേഷൻ വേറെ സം നൊട്ടേഷൻസ് ആണ്. ഡോ ഇസ് ബൈ ഡോ എക്സിനെ നമ്മൾ ചില സമയത്ത് പി എ ഈക്വൽ ടു പി എന്നെടുക്കാറുണ്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോ ഇസെഡ് ബൈ ഡോ വൈനെ ക്യൂ എന്നെടുക്കാറുണ്ട്. ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയറിന് ആർ എന്നെടുക്കാറുണ്ട്.
ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടി എസ് എന്ന് എടുക്കാറുണ്ട്. ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ വൈ ഡോ എക്സിന് ടി എടുക്കാറുണ്ട്. ഇത് ഈ ഒരു നമ്മൾ ഈ ഒരു സിലബസിൽ മാത്രം എടുക്കുന്ന നൊട്ടേഷനാണ്. ഈ പി ക്യു ആർ എസ് ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും തല്ല അത് ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ് ഡോ ഇസ് എഡ് ബൈ ഡോ വൈ എന്നല്ല. ഈ ഒരു സിലബസ് ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ അത് ചില സമയത്ത് പ്രോബ്ലം ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതല്ലാതെ അതിൻ്റെ അർത്ഥം ഈ പി നി ഡിനോട്ട് ചെയ്യുന്ന ഡോ ഇസ് എഡ് ബൈ ഡോ എക്സിന് എപ്പോഴും അല്ല. ചില സമയത്ത് ഈ ബുക്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞാൽ സെഡിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ള വേരിയബിൾസിനൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസറിനാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ എഫ് 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 എക്സ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഡി എക്സ് എഫ് അല്ലെങ്കിൽ എഫ് എക്സ് അങ്ങനെ ഡിനോട്ട് ചെയ്യുക. ചില സമയത്ത് ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ്, അതാണ് നൊട്ടേഷൻ. ഇനി ഡോ ഇസ് എഡ് ബൈ ഡോ എക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ്സ് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്, അതാണ് ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ്. ഡോ ഇസ് എഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇസഡിനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആ കേസിൽ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കും. അതായത് ടു വേരിയബിളിൻ്റെ കേസിലാണ് പറയുന്നത്. ഡോ ഇസ് എഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് വൈ. അപ്പോൾ ഇസഡ് വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. നൊട്ടേഷൻസ് ഡോ ഇസ് എഡ് ബൈ ഡോ വൈ എന്ന് ഉപയോഗിക്കാറുണ്ട്, ഡോ എഫ് ബൈ ഡോ വൈ എന്ന് ഉപയോഗിക്കാറുണ്ട്, എഫ് വൈ ഓഫ് എക്സ് വൈ എന്ന് ഉപയോഗിക്കാറുണ്ട്, ഡി വൈ എഫ് നെയ്താറുണ്ട് അല്ലെങ്കിൽ എഫ് എഫ് വൈ നെയ്താറുണ്ട്. അപ്പോൾ ഡോ ഇസ് എഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻഡ്സ് സീറോ എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ എന്നാണ് അതിൽ ഉപയോഗിക്കുന്ന സിംബൽ. ഇനി ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ് ഡോ ഇസ് എഡ് ബൈ ഡോ വൈനെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ് അതിനെ വിളിക്കുക. സെഡ് ഇനി ത്രീ ഓ മൂന്നിലോ അതിൽ കൂടുതലോ വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എക്സ് വല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ള എക്സ് ടു എക്സ് ത്രീനൊക്കെ എന്തായിട്ട് പരിഗണിക്കുക, കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവിനെ വിളിക്കുന്ന പേരാണ് ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ് വൺ. ഇതുപോലെ ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെഡിനെ വിത്ത് റെസ്പെക്ട് എക്സ് ടുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുക. ആ കേസ് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എക്സ് വൺ എക്സ് ത്രീനൊക്കെ എന്തായിട്ട് എടുക്കുക, കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിച്ചിട്ട് സാധാരണ ഡെറിവേറ്റീവ് കാണുക. ഇതുപോലെ ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ് ത്രീ അങ്ങനെ തന്നെ ഡോ ഇസ് അങ്ങനെ എക്സെട്ര. ഇതാണ് എൻ വേരിയബിൾസിൻ്റെ കേസിൽ ഡിസ്കഷൻ. ഇനി സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഡോ എഫ് ബൈ ഡോ വൈയും ഡോ എഫ് ബൈ ഡോ എക്സും അത് വീണ്ടും എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും, ടു വേരിയബിൾ ഫംഗ്ഷൻ ആയിരിക്കും വീണ്ടും. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും വിത്ത് റെസ്പെക്ട് എക്സിൽ ആ രണ്ട് ഫംഗ്ഷൻസുകളായി മാറിയപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ ഒരു മറ്റൊരു ഫംഗ്ഷൻ, ഈ രണ്ടും എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പോൾ രണ്ടിന് നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിലും വിത്ത് റെസ്പെക്ട് വൈയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ആൻസറുകൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഇനി ത്രീ വേരിയബിൾസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ ഇസെഡ് ഉണ്ടോ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസെഡ് ആണെങ്കിൽ എങ്ങനെ വരും. അപ്പോൾ ത്രീ വേരിയബിൾസ് ആണെങ്കിൽ അതിൻ്റെ മൂന്ന് ഫംഗ്ഷൻസായി. അപ്പോൾ മൂന്ന് ഫംഗ്ഷൻ്റെയും വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും ഇസെഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറുകളാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അങ്ങനെ എക്സെട്ര. അപ്പോൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എക്സ്, എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡി വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് അല്ല. അതുപോലെ തന്നെ എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന ഫംഗ്ഷൻ, അതായത് ഡെറിവേറ്റീവിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതുപോലെ എഫ് വൈ എക്സ്, എഫ് വൈ എക്സ് എന്ന ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ഇസെഡ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഈ ഓർഡറിൽ പ്രധാനം ഉണ്ട് എഫ് വൈ എക്സ്. എഫ് വൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിത്ത് റെസ്പെക്ട് വൈയിലാണ് സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആ കിട്ടിയ ആൻസർ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനാണ്
എഫ് വൈ എക്സ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതാണ് എഫ് വൈ എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ എക്സ് ഡോ വൈ. എന്നാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസ് എഡ് ബൈ ഡോ വൈ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസ് എഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ഇസ് എഡ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി എഫ് എക്സ് വൈ, ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ വൈ ഡോ എക്സ്. അത് പറഞ്ഞാല് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസ് എഡ് ബൈ ഡോ എക്സ്. ഡോ ഇസ് എഡ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ വൈ ഡോ എക്സ്. അതായത് അതിന് എഫ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അടുത്ത് എഫ് വൈ വൈ. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ വൈ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസ് എഡ് ബൈ ഡോ വൈ. ഡോ ഇസ് എഡ് ബൈ ഡോ വൈനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ വൈ സ്ക്വയർ. പല കേസിലും ഡോ സ്ക്വയർ ഇസ് പൊതുവേ ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ വൈ ഡോ എക്സും ഈക്വൽ ആയിരിക്കും. അത് ഓൾമോസ്റ്റ് എല്ലാ കേസിലും ഈക്വൽ ആയിരിക്കും. പൊതുവേ നമ്മൾ അത് അങ്ങനെ തന്നെ എടുക്കാറ്. ചില കേസിൽ ഈക്വൽ അല്ലാത്ത കേസുണ്ട്. അത് അതിൻ്റെ തിയറി പ്രകാരം പറയുമ്പോൾ ഈ ഡോ ഇസ് എഡ് ബൈ ഡോ വൈയും ഡോ ഇസ് എഡ് ബൈ ഡോ എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിനും അത് ഈക്വൽ ആയിരിക്കും. ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ഇസ് എഡ് ബൈ ഡോ വൈ ഡോ എക്സും ഈക്വൽ ആയിരിക്കും. കണ്ടിന്യൂസ് അല്ലാത്ത കേസ് ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, അതാണ് ഓർഡിനറി കേസസ് ഈക്വൽ ആണ്. ചില സമയത്ത് നമ്മൾ ഡോ ഇസ് എഡ് ബൈ ഡോ എക്സിനെ പി എന്ന് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഡോ ഇസ് എഡ് ബൈ ഡോ വൈനെ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഡോ സ്ക്വയർ ഇസ് എഡ് ബൈനെ ഡോ എക്സ് സ്ക്വയറിന് ആർ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഡോ സ്ക്വയർ ഇസ് എഡ് ഡോ എക്സ് ഡോ വൈനെ എസ്, ഡോ സ്ക്വയർ ഇസ് എഡിനെ ഡോ സ്ക്വയർ ഇസ് എഡ് ഡിവൈഡ് ബൈ ഡോ വൈ ഡോ എക്സിനെ ടി എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഈ പി ക്യു ആർ എസ് ടി എപ്പോഴും ആ നൊട്ടേഷനായിട്ട് ഉപയോഗിക്കാറില്ല. ചില കേസിൽ വേറെ സിമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്.